കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യ കപ്പൽ എത്തിയിരിക്കുകയാണ്. ഒന്നര മാസത്തെ യാത്ര പൂർത്തിയാക്കി ചൈനീസ് കപ്പലായ ഷെൻഹുവ 15 ആണ് തുറമുഖത്തേക്ക് കടന്നത്. കപ്പലിനെ വാട്ടർ സല്യൂട്ടോടെയാണ് അധികൃതർ സ്വീകരിച്ചത്. ഈ മാസം 15-ന് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിക്കും. അന്ന് വൈകിട്ട് 4 മണിക്കാണ് കപ്പലിന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നത്. ചൈനയിൽ നിന്നും 3 ക്രെയിനുകളുമായാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 31-നാണ് ഷാങ്ഹായ് തുറമുഖത്ത് നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത്. പിന്നീട് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നിന്നും കപ്പൽ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. ഒക്ടോബർ 28-ന് 2-ാമത്തെ കപ്പലും നവംബർ 11-14 തീയതികളിലായി ചരക്ക് കപ്പലും എത്തും. ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സജ്ജീകരിക്കുന്നത്. ഡ്രെഡ്ജിംഗ് ആവശ്യമില്ലാത്ത സ്വാഭാവിക ആഴം 20 മീറ്ററിൽ അധികമുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖവും ലോകത്തെ 2-ാമത്തെ തുറമുഖവുമാണ് വിഴിഞ്ഞം. പുലിമുട്ടിന്റെ 3/4 ഭാഗവും നിർമ്മിച്ചു കഴിഞ്ഞു. നേരത്തെ തുറമുഖത്തിന്റെ പേരും ലോഗോയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തിരുന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം എന്നാണ് തുറമുഖത്തിന്റെ പേര്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ അന്താരാഷ്ട്ര മറൈൻ ട്രാൻസ്ഷിപ്മെന്റ് രംഗത്ത് അനന്ത സാധ്യതകളാണ് നാടിന് തുറന്നു കിട്ടുക. കേരളത്തിന്റെ സാമ്പത്തിക കുതിപ്പിനും വികസന പുരോഗതിയുടെയും ചാലകശക്തിയായി ചരിത്രത്തിൽ ഈ ദിനം അടയാളപ്പെടുത്തുമെന്നാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്. സമയനിഷ്ഠ പാലിച്ച് പദ്ധതിയുടെ ഭാഗമായ എല്ലാ പ്രധാനപ്പെട്ട ഉപഘടകങ്ങളും ഇതിനകം വിവിധ സമയങ്ങളിലായി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തന നിരതമാണ്. മുംബൈയിൽ 2023 ഒക്ടോബർ 2-ാം വാരത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മറൈൻ എക്സിബിഷനിൽ കേരള മാരിടൈം ബോർഡും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി വിസിലും പങ്കെടുക്കും. കേരളത്തിന്റെ മറൈൻ നിക്ഷേപക സാധ്യതകൾ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നിവയെ ലോക നിക്ഷേപക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന കേരള പവലിയനും തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ ഷിപ്പിംഗ് ലൈനിലുള്ള 100-ഓളം കമ്പനികളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2023 ഒക്ടോബർ അവസാന വാരം ഇന്റർനാഷണൽ ഷിപ്പിംഗ് കോൺക്ലേവ് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും.